ഡിയർ ഫ്രണ്ട്സ്, സ്തപൗലോസ്ലിഹ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. 7-ാം അധ്യായം വലിയൊരു അധ്യായമാണ്. മൊത്തം 40 വാക്യങ്ങളുണ്ട്. പ്രധാന തലക്കെട്ടുകൾ: വിളിയനുസരിച്ച് ജീവിക്കുക, അവിവാഹിതരും വിധവകളും. ഈ രണ്ട് തലക്കെട്ടുകളാണുള്ളത്. പിന്നെ വിവാഹബന്ധത്തെപ്പറ്റി. 1 കൊരിന്ത്യർ 7:1 ഒന്ന് വായിക്കാം. ഇനി നിങ്ങൾ എഴുതി ചോദിച്ച കാര്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കാം. അതായത് കോറിന്തോസുകാർ പൗലോസ്ലിഹായുടെ എഴുതി ചോദിച്ച കാര്യങ്ങളെ പറ്റിയുള്ള മറുപടിയാണ് 7-ാം അധ്യായം മുതൽ വിവരിക്കുന്നത്. ഇത് 1 കൊരിന്ത്യർ ആമുഖ ഭാഗത്ത് പറയുന്നുണ്ട്. ഒന്ന് വായിക്കാം. കോറിന്തോസുകാർ പൗലോസിനോട് എഴുതി ചോദിച്ച കാര്യങ്ങൾ, അവരെപ്പറ്റി ലഭിച്ച വിവരങ്ങൾ എന്നിവയാണ് ഈ ലേഖനം എഴുതാൻ അപ്പസ്തോലനെ പ്രേരിപ്പിച്ചത്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ലൗകിക വിജ്ഞാനമല്ലെന്നും സാൻമാർഗിക ജീവിതത്തിലും പരസ്നേഹ പ്രവൃത്തികളിലും കോറിന്തോസുകാർ അഭിവൃദ്ധി പ്രാപിച്ചിട്ടില്ലെന്നും അപ്പസ്തോലൻ സ്ഥാപിക്കുന്നു. കോറിന്തോസുകാരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് 7-ാം അധ്യായം 1 മുതൽ 11-ാം അധ്യായം 1 വരെ. അതാണ് നമ്മൾ കുറച്ചു മുമ്പ് വായിച്ചത്. കോറിന്തോസുകാരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് 7-ാം അധ്യായം 1 മുതൽ 11-ാം അധ്യായം 1 വരെ. ബ്രഹ്മചര്യം, വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ബലിവസ്തു എന്നിവ ഇവിടെ പരാമർശിക്കപ്പെടുന്നു. ബ്രഹ്മചര്യത്തെക്കുറിച്ച് 7-ാം അധ്യായത്തിലാണ് കൂടുതൽ പറയുന്നത്. വിവാഹബന്ധത്തെപ്പറ്റി, വിളി അനുസരിച്ച് ജീവിക്കുക, അവിവാഹിതരും വിധവകളും എന്നീ 3 ഭാഗങ്ങളാണ് ഈ 7-ാം അധ്യായത്തിൽ വിവരിക്കുന്നത്. വലിയൊരു അധ്യായമാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്ത്രീയെ എന്ത് ചെയ്യാതിരിക്കുന്നതാണ് പുരുഷന് നല്ലത്? ഉത്തരം: സ്പർശിക്കാതിരിക്കുകയാണ് പുരുഷന് നല്ലത്. എന്നാൽ ഡാഷ് ചെയ്യാൻ പ്രലോഭനങ്ങൾ ഉണ്ടാകാമെന്നതുകൊണ്ട് പുരുഷനും ഭാര്യയും സ്ത്രീക്ക് ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. അതിൻ്റെ ഉത്തരം: വ്യഭിചാരം ചെയ്യാൻ പ്രലോഭനങ്ങൾ ഉണ്ടാകാമെന്നതുകൊണ്ട് പുരുഷനും ഭാര്യയും സ്ത്രീക്ക് ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. അടുത്തത്: ഭർത്താവ് ഭാര്യയോടുള്ള ഡാഷ് നിറവേറ്റണം. ഉത്തരം: ദാമ്പത്യധർമ്മം. അടുത്തത്: ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല അധികാരം, പിന്നെ ആർക്കാണ്? ഉത്തരം: ഭർത്താവിനാണ്. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവനല്ല, ആർക്കാണ് അധികാരം? ഉത്തരം: ഭാര്യയ്ക്കാണ് അധികാരം. അടുത്തത്: എന്ത് ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന കുറേ കാലത്തേക്കല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശങ്ങൾ നിഷേധിക്കരുത്. ഉത്തരം: പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന കുറേ കാലത്തേക്കല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശങ്ങൾ നിഷേധിക്കരുത്. അതിനുശേഷം എന്ത് ചെയ്യണമെന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? ഉത്തരം: ഒന്നിച്ചു ചേരുകയും വേണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ എന്ത് നിമിത്തം പിശാച് നിങ്ങളെ പ്രലോഭിപ്പിക്കും? ഉത്തരം: സംയമനക്കുറവ് നിമിത്തം പിശാച് നിങ്ങളെ പ്രലോഭിപ്പിക്കും. എല്ലാവരും എന്നെ പോലെ ആയിരിക്കണമെന്ന് വിശുദ്ധ പൗലോസ്ലിഹ ആശിക്കുന്നു. എന്നാൽ ആരിൽ നിന്ന് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങളാണല്ലോ ലഭിക്കുന്നത് എന്നാണ് വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നത്. ഉത്തരം: ദൈവത്തിൽ നിന്ന് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങളാണല്ലോ ലഭിക്കുന്നത്. അടുത്തത്: അവിവാഹിതരോടും വിധവകളോടും വിശുദ്ധ പൗലോസ്ലിഹ എന്താണ് പറയുന്നത്? ഉത്തരം: എന്നെ പോലെ ആയിരിക്കുന്നതാണ് അവർക്ക് നല്ലത്. എന്നാൽ സംയമനം സാധ്യമല്ലാത്തവർ വിവാഹം ചെയ്യട്ടെ. വികാരം കൊണ്ട് ദഹിക്കുന്നതിനേക്കാൾ വിവാഹിതരാകുന്നതാണ് നല്ലത്. അടുത്തത്: വിവാഹിതരോട് ഞാൻ കൽപ്പിക്കുന്നു, ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നു, ഭാര്യ ഭർത്താവിൽ നിന്ന് വേർപിരിയരുത്. അഥവാ വേർപിരിയുന്നെങ്കിൽ അവിവാഹിതയെപ്പോലെ ജീവിക്കണം, അല്ലെങ്കിൽ ഭർത്താവുമായി രമ്യപ്പെടണം. ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കരുത്. ശേഷമുള്ളവരോട് കർത്താവല്ല ഞാൻ തന്നെ പറയുന്നു, ഏതെങ്കിലും സഹോദരന് അവിശ്വാസിനിയായി ഭാര്യ ഉണ്ടായിരിക്കുകയും അവൾ അവനോടൊത്ത് ജീവിക്കാൻ സമ്മതിക്കുകയും ചെയ്താൽ അവൻ അവളെ ഉപേക്ഷിക്കരുത്. ഏതെങ്കിലും സ്ത്രീക്ക് അവിശ്വാസിയ ഭർത്താവ് ഉണ്ടായിരിക്കുകയും അവൻ അവളോടൊത്ത് ജീവിക്കാൻ സമ്മതിക്കുകയും ചെയ്താൽ അവൾ അവനെ ഉപേക്ഷിക്കരുത്. എന്തെന്നാൽ അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരാകുമായിരുന്നു. വിശുദ്ധ പൗലോസ്ലിഹ വിവാഹിതരോട് കൽപ്പിക്കുന്നതാണ് ഇതൊക്കെ. അടുത്തത്, ഫുട്നോട്ടിൽ കൊടുത്തിരിക്കുന്നത്, ഈ ആനുകൂല്യമാണ് പൗളൈൻ പ്രിവിലേജ് എന്നറിയപ്പെടുന്നത്. അത് എന്താണെന്ന് നോക്കാം. 7-ാം അധ്യായം 15-ാം വാക്യത്തിലാണ് ഇത് പറയുന്നത്. അവിശ്വാസിയായ ജീവിത പങ്കാളി പിരിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അപ്രകാരം ചെയ്തു കൊള്ളട്ടെ. അത്തരം സന്ദർഭങ്ങളിൽ ആ സഹോദരൻ്റെയോ സഹോദരിയുടെയോ വിവാഹബന്ധം നിലനിൽക്കുന്നില്ല. ദൈവം നിങ്ങളെ സമാധാനത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഈ ആനുകൂല്യമാണ് പൗളൈൻ പ്രിവിലേജ് എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്,
ദൈവത്തിൻ്റെ ഡാഷും ഡാഷും അനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കട്ടെ. ഉത്തരം, നിയോഗവും വിളിയും അനുസരിച്ച്. അടുത്തത്, ആരെങ്കിലും ദൈവവിളി സ്വീകരിക്കുമ്പോൾ പരിച്ഛേദനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്ത് മാറ്റാൻ ശ്രമിക്കേണ്ട? ഉത്തരം, അടയാളങ്ങൾ മാറ്റാൻ ശ്രമിക്കേണ്ട. ആരെങ്കിലും വിളി സ്വീകരിക്കുമ്പോൾ പരിച്ഛേദനം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യേണ്ടതില്ല? ഉത്തരം, പരിച്ഛേദനം ചെയ്യേണ്ടതില്ല. അടുത്തത്, പരിച്ഛേദിതനോ അപരിച്ഛേദിതനോ എന്ന് നോക്കണ്ട, ഡാഷ് പാലിക്കുന്നത് എന്നതാണ് സർവപ്രധാനം. ഉത്തരം, ദൈവകൽപ്പനകൾ പാലിക്കുക എന്നതാണ് സർവപ്രധാനം. അടുത്തത്, എന്തെന്നാൽ അടിമയായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിളി ലഭിച്ചവൻ കർത്താവിനാൽ സ്വതന്ത്രനാക്കപ്പെട്ടവനാണ്. അതുപോലെ തന്നെ സ്വതന്ത്രനായിരിക്കുമ്പോൾ വിളി ലഭിച്ചവൻ ക്രിസ്തുവിൻ്റെ ഡാഷ് ആണ്. ഉത്തരം, അടിമയാണ്. അടുത്തത്, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരരുത്. അധ്യായവും വാക്യവും, 7:23 ഈ ഇതിന് സമാനമായിട്ടുള്ള 6 വാക്യം ഏതാണ്? ഉത്തരം, 6:20 നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ എന്നാണ് 6:20 പറയുന്നത്. 7:20, 23, 24 പറയുന്നത്, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരരുത്. അടുത്തത്, ആരെപ്പറ്റി കർത്താവിൻ്റെ കൽപ്പനയൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നത്. ഉത്തരം, അവിവാഹിതരെ പറ്റി. അടുത്തത്, കർത്താവിൽ നിന്ന് കരുണ ലഭിച്ചവൻ ആരാണ്? ഉത്തരം, വിശുദ്ധ പൗലോസ്ലിഹ. അടുത്തത്, ലോകകാര്യങ്ങളിൽ ഇടപെടുന്നവർ ഇടപെടാത്തവരെ പോലെയും ആയിരിക്കട്ടെ. എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ ഡാഷ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉത്തരം, രൂപഭാവങ്ങൾ. അടുത്തത്, നിങ്ങൾക്ക് ഉത്കണ്ഠയുണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവിവാഹിതൻ കർത്താവിനെ എങ്ങനെ സംപ്രീതനാക്കാമെന്ന് ചിന്തിച്ച് ആരുടെ കാര്യങ്ങളിൽ തൽപരനാകുന്നു? ഉത്തരം, കർത്താവിൻ്റെ കാര്യങ്ങളിൽ തൽപരനാകുന്നു. അടുത്തത്, വിവാഹിതൻ സ്വഭാര്യയെ എങ്ങനെ പ്രീതിപ്പെടുത്താമെന്ന് ചിന്തിച്ച് എന്ത് കാര്യങ്ങളിൽ തൽപരനാകുന്നു? ഉത്തരം, ലൗകിക കാര്യങ്ങളിൽ. അടുത്തത്, അവിവാഹിതയായ സ്ത്രീയും കന്യകയും ആത്മാവിലും ശരീരത്തിലും വിശുദ്ധി പാലിക്കാനായി ആരുടെ കാര്യങ്ങളിൽ തൽപരരാണ്? ഉത്തരം, കർത്താവിൻ്റെ കാര്യങ്ങളിൽ. അടുത്തത്, വിവാഹിതയായ സ്ത്രീ ആകട്ടെ ഭർത്താവിനെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്ന് ചിന്തിച്ച് എന്ത് കാര്യങ്ങളിൽ തൽപരയാകുന്നു? ഉത്തരം, ലൗകിക കാര്യങ്ങളിൽ. ഈ കാര്യങ്ങളെല്ലാം വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം, കൊരിന്തോസുകാരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉചിതമായ ജീവിതക്രമവും കർത്താവിനെ ഏകാഗ്രമായി ശുശ്രൂഷിക്കാൻ അവസരവും ഉണ്ടാകാൻ വേണ്ടിയാണ്. അടുത്തത്, അവർ വിവാഹം കഴിക്കട്ടെ, അത് പാപമല്ല എന്ന് വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം, ഒരുവന് തൻ്റെ കന്യകയോട് സംയമനത്തോടുകൂടി പെരുമാറാൻ സാധിക്കുകയില്ലെന്ന് തോന്നിയാൽ അവൾ യൗവനത്തിൻ്റെ വസന്തം പിന്നിട്ടവളെങ്കിലും അനിവാര്യമെങ്കിൽ അവൻ്റെ ഹിതം പോലെ പ്രവർത്തിക്കട്ടെ. അവർ വിവാഹം കഴിക്കട്ടെ, അത് പാപമല്ല. അടുത്തത്, അത് അവൻ്റെ പ്രവൃത്തി ഉത്തമമാണെന്ന് വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം, ആത്മസംയമനം പാലിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ആരെങ്കിലും തൻ്റെ കന്യകയെ കന്യകയായി തന്നെ സൂക്ഷിക്കാൻ ദൃഢനിശ്ചയം ചെയ്യുന്നെങ്കിൽ അവൻ്റെ പ്രവൃത്തി ഉത്തമമാണ്. അടുത്തത്, ആരാണ് ഉചിതമായി പ്രവർത്തിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നത് തൻ്റെ കന്യകയെ വിവാഹം കഴിക്കുന്നവൻ ഉചിതമായി പ്രവർത്തിക്കുന്നു. അടുത്തത്, ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഭാര്യയുടെ വിവാഹബന്ധം നിലനിൽക്കുന്നു. ഭർത്താവ് മരിച്ചുപോയാൽ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളവനെ ഭർത്താവായി സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആര് യോജിച്ച വിധത്തിലായിരിക്കണമെന്നാണ് വിശുദ്ധ പൗലോസ്ലിഹ പറഞ്ഞത്. ആർക്ക് യോജിച്ച വിധത്തിലായിരിക്കണമെന്നാണ് വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നത്? ഉത്തരം, കർത്താവിന് യോജിച്ച വിധത്തിലായിരിക്കണം. പക്ഷേ വിശുദ്ധ പൗലോസ്ലിഹയുടെ അഭിപ്രായത്തിൽ വിധവയായി തന്നെ കഴിയുന്നതാണ് അവൾക്ക് കൂടുതൽ സൗഭാഗ്യകരം. ആരെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം, ഭർത്താവ് മരിച്ചുപോയാൽ വിധവയായി തന്നെ കഴിയുന്നതാണ് അവൾക്ക് കൂടുതൽ സൗഭാഗ്യകരം എന്നാണ് വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നത്. വിശുദ്ധ പൗലോസ്ലിഹയ്ക്ക് എന്തുണ്ടെന്ന് ഞാൻ കരുതുന്നു? ഉത്തരം, ദൈവാത്മാവ് എനിക്കുമുണ്ടെന്ന് വിശുദ്ധ പൗലോസ്ലിഹ കരുതുന്നു. വലിയൊരു അധ്യായമാണ്, 7:40 അടുത്തത്, 7:19 സമാനമായിട്ടുള്ള ലേഖന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം, ഗലാത്തിയർക്ക് എഴുതിയ ലേഖനം 5:6, 6:15 റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2:25 അതുപോലെ തന്നെ 7:22 സമാനമായ
സുവിശേഷ ഭാഗം ഏതാണ്? ഉത്തരം യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 32 മുതൽ 36 വരെയുള്ള വചനങ്ങൾ. അതുപോലെ തന്നെ 7:36 ഈ വചനത്തെക്കുറിച്ച് ഫുട്നോട്ടിൽ ഒരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. 7:36 ഈ വാക്യം വിവാഹബന്ധത്തിൽ ഏർപ്പെടാതെ ബ്രഹ്മചര്യം പാലിച്ചു കൊള്ളാം എന്ന വാഗ്ദാനത്തോടെ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കുകയെന്ന ഒരാചാരത്തെയാവാം സൂചിപ്പിക്കുന്നത്. എന്നാൽ ഒരു പിതാവിനെ അവിവാഹിതയായ തൻ്റെ പുത്രിയെ വിവാഹം കഴിച്ചു കൊടുക്കാനുള്ള കടപ്പാടിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്നോ വിവാഹ വാഗ്ദാനം മാത്രം നടത്തിയ സ്ത്രീപുരുഷന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ അനുചിത സമീപനങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നില്ലെന്നോ കണ്ടാൽ അവർ വിവാഹം കഴിക്കട്ടെ എന്നോ ഈ വാക്യത്തെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അടുത്തത് 7:39 സമാനമായ ലേഖന ഭാഗം, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7:2. അതുപോലെ തന്നെ 7:23 സമാനമായിട്ടുള്ള ലേഖന ഭാഗം, 1 കൊരിന്ത്യോസ് 6:20. അതുപോലെ തന്നെ 7:32 സമാനമായ ലേഖന ഭാഗം, 1 തിമോത്തിയോസ് 5:5. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. Till I get up, time is barely on our side. I don't wanna waste what's left. The storms we chase are leading us. And